സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. നമ്മുടെ ഉത്സവ തിമിർപ്പുകളുടെ കുഴൽ വിളികൾ ദൈവസ്വരത്തെ മുക്കിക്കൊല്ലരുത് എന്നായിരുന്നു ഇന്നലെ നമ്മുടെ വിചാരത്തിന്റെ കാതൽ. എന്നാൽ അതിന്റെ മറുപുറമെന്നോണം ദൈവം ഉയർത്തുന്ന ഒരു കാഹളനാദം നാം ഇന്ന് മുഴങ്ങി കേൾക്കുകയാണ്. ജൂബിലിയുടെ ആഘോഷം. കാഹളം യോബേൽ എന്ന വാക്കിൽ നിന്നാണ് ജൂബിലി എന്ന വാക്ക് വരുന്നത്. നിങ്ങൾ ചെന്നു ചേർന്ന നാട്ടിൽ ഈജിപ്തിന്റെ സമ്പ്രദായങ്ങൾ നിങ്ങൾ അനുഷ്ഠിക്കരുത് എന്ന ദൈവം ഓരോ ഘട്ടത്തിലും തന്റെ ജനത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആറു വർഷം വിളവെടുത്തിട്ട് ഏഴാം വർഷം ശാപതം പോലെ ഭൂമി ധരിച്ചിടണം. അങ്ങനെ ഏഴ് ചക്രങ്ങൾ കഴിയുമ്പോൾ അമ്പതാം വർഷവും ഭൂമി ധരിച്ചിടണം. അതാണ് ജൂബിലി. എന്ന് മാത്രമല്ല, അവിടെയുള്ള അടിമകളെ മോചിപ്പിക്കണം, കടങ്ങൾ എഴുതി തള്ളണം, അന്യാധീനപ്പെട്ടു പോയ ഭൂമി തിരികെ നൽകണം എന്നുമൊക്കെ വ്യവസ്ഥകളുണ്ട്. മണ്ണിനെയും മനുഷ്യനെയും സ്നേഹിക്കാനുള്ള ഒരു ആർദ്രതയാണ് ഇസ്രായേലിന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊരു ജൂബിലി നിയമമായി പകരുന്നത്. ദൈവം സീനായിൽ വെച്ച് ഈ ചട്ടം നൽകിയെന്ന് പറയുമ്പോൾ ഇന്ന് ലേവായർ 25 സൂചിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. രാജാക്കന്മാർ പുതിയതായി ആരൂഢരാകുമ്പോൾ സാമ്പത്തിക ക്രമം പുനഃസ്ഥാപിക്കാനായി റീസെറ്റ് അവിടെയുള്ള കടങ്ങൾ എഴുതി തള്ളുകയും അടിമകളെ മോചിപ്പിക്കുകയും ചെയ്യുന്നൊരു പതിവുണ്ട്. ഏതാണ്ട് അപ്രകാരമാണ് ദൈവം ഇന്ന് തന്റെ രാജകീയ എഴുന്നള്ളത്തിൽ സോവറൻ തന്റെ ജനത്തെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത് എന്ന് ഈ സീനായി എന്ന പ്രയോഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മേലിൽ ഈ ജനമെല്ലാം ദൈവത്തിന്റെ ദാസന്മാരായിരിക്കും. ലേവായർ 25:42. ദൈവത്തിന്റെ ദാസന്മാരായവർ പിന്നെ മറ്റാരെയും അടിമകളാക്കുകയോ വേലക്കാരാക്കുകയോ ചെയ്യാനോ മർദ്ദിക്കാനോ ഞെരുക്കാനോ അവകാശമില്ല. അങ്ങനെ വർഷങ്ങളുടെ ശാപതവും ജൂബിലിയുമെല്ലാം ആശ്വാസത്തിന്റെയും റെസ്റ്റ് പരിഹാരത്തിന്റെയും റെസ്റ്റിറ്റ്യൂഷൻ ഒരു സുഭഗ മുഹൂർത്തമാകുന്നു. ലേവായർ 24 ദൈവദൂഷണത്തെ സംബന്ധിച്ച നിയമവ്യവസ്ഥയായിരുന്നു. തുടർന്ന് ലേവായർ 25 ഭൂമിയുടെ അവകാശങ്ങളെ സ്പർശിക്കുന്ന നിയമവ്യവസ്ഥകളും. എന്തുകൊണ്ടാണ് ഇവ രണ്ടും ഒരുമിച്ച് വരുന്നത് എന്നൊരു ചിന്തയുണരാം. ഇത് രണ്ടും ചേർത്ത് വായിക്കുമ്പോൾ ഈ നിയമനിർമ്മാണങ്ങൾക്കെല്ലാം ആധാരമായ ഒരു സംഭവം എഴിമാറുന്നു വരുന്നുണ്ട്. നാബോത്തിന്റെ മുന്തിരിത്തോട്ടവും അത് കരസ്ഥമാക്കാൻ ആഹാബും ജസബേലും എന്ന രാജദമ്പതികൾ നടത്തുന്ന ചോരക്കളിയും. 1 രാജാക്കന്മാർ 21. അവർ നാബോത്തിനെ ദൈവദൂഷകനായി മുദ്രകുത്തിയാണ് വധിക്കുന്നത്. ഭൂമിയും ദേശവും ഭൂസ്വത്തുക്കളുമെല്ലാം ദൈവത്തിൻ്റെതാണ് എന്നൊരു വലിയ മറക്കരുതാത്ത പാഠമാണ് ഈ വായന നമുക്ക് പകർന്നു തരുന്നത്. മാത്രമല്ല, ഇസ്രായേലിന്റെ ആദ്യ കുടുംബത്തിൽ അതായത് യാക്കോബും മക്കളും ഈജിപ്തിൽ വെച്ച് പരിചയിച്ച ഒരു ഭൂനിയമത്തിന്റെ ബദലായിട്ടാണ് ഇന്ന് ജൂബിലിയുടെ ഭൂനിയമം. 37-50 അധ്യായങ്ങളിൽ നാം അത് കാണും. ഈജിപ്തിൽ ക്ഷാമമുണ്ടായപ്പോൾ ഫറവോ എല്ലാവർക്കും ധാന്യം നൽകി, പകരം അവരുടെ ഭൂസ്വത്തുക്കളെല്ലാം സ്വന്തമായി തീരെഴുതിയെടുക്കുകയും ചെയ്തു. ഇന്നിതാ ജൂബിലിയുടെ നിയമം ഇതിന്റെ വിപരീത ചലനമാണ് പ്രകടമാക്കുന്നത്. മണ്ണിനെയും മനുഷ്യനെയും ഞെരുക്കങ്ങളിൽ നിന്ന് അകറ്റി അതിനു വേണ്ട പോഷണം നൽകുന്നുവെന്ന് മാത്രമല്ല, അത് കടമിളവുകളുടെയും കെട്ടഴിക്കലിന്റെയും വിളംബരവുമായി തീരുന്നു. ദൈവമെന്ന രാജാവ് നമ്മളോട് പറയുന്നു, നിങ്ങൾ ഫറവോയെ പോലെ ഒന്നും പിടിച്ചു വയ്ക്കരുത്, നിങ്ങൾ ആരെയും ഞെരുക്കരുത്, എല്ലാവരെയും അവരുടെ അവകാശങ്ങളിലേക്ക് പുനഃസ്ഥാപിക്കുന്ന നീതിയുടെ പ്രകാശഗോപുരങ്ങളായി മാറണം ഈ ജനതയെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ദൈവത്തിന്റെ ഈ ജനം എങ്ങനെ ലോകത്തിന്റെ മുഴുവൻ പ്രകാശമാകുന്നുവെന്നും ദൈവകൃപയുടെ സാക്ഷ്യങ്ങളാകുന്നുവെന്നും സങ്കീർത്തനം 67 അടയാളപ്പെടുത്തുന്നത്. ദൈവത്തിന്റെ ഈ കൃപാകാരുണ്യം, അതിനോട് എല്ലാ ജനതകളും കാണിക്കേണ്ട പ്രതികരണം, അതാണ് ഈ സങ്കീർത്തനത്തിന്റെ കാതലായ ചർച്ച. ഭൂമി മുഴുവനും അവിടുത്തെ രക്ഷ കാണും. ഭൂമി എറച്ച് എന്നത് ദേശത്തെയും ഭൂസ്വത്തിനെയും കുറിക്കുന്നൊരു വാക്കുകൂടിയാണെന്ന് ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. ഭൂസ്വത്തുക്കളുടെ വിനിമയവും ഉപയോഗവുമെല്ലാം ദൈവത്തിന്റെ അധീനതയിൽ സാധ്യമാകുന്നതാണ്. അത് ദൈവത്തിന്റെ കൃപാതിരേഖത്തിന്റെ നേരടയാളവുമാണ്, അല്ലാതെ മനുഷ്യന്റെ അധ്വാനങ്ങളോ മന്ത്രവിദ്യകളോ കൊണ്ട് സംഭവിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെയാണ് സാമൂഹിക നീതി എന്ന് പറയുന്നത് വെറും ഒരു ഐച്ഛികമല്ല, അത് ദൈവം ആഗ്രഹിക്കുന്ന ഒന്നാണെന്ന് നാം മനസ്സിലാക്കേണ്ടത്. അത് മനുഷ്യരെന്ന രീതിയിൽ നാം നിർബന്ധമായും പാലിക്കേണ്ട ഒന്നാണ് സാമൂഹികമായ നീതി. ദൈവത്തിന്റെ സർവാധീശത്വം സോവർണിറ്റിയുടെ കീഴിൽ വേണം നാം ഭൂമിയിൽ നിലകൊള്ളാൻ. അതുകൊണ്ട് തന്നെ ഭൂമി എന്ന ദൈവിക വ്യവസ്ഥിതിയിൽ എല്ലാവർക്കും സ്ഥാനമുണ്ട്, ഏറ്റവും എളിയവനും ദരിദ്രനും പോലും എന്ന് മറക്കരുത്. ദൈവം തന്റെ ജനത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇങ്ങനെ ലോകത്തിന്റെ മുൻപിൽ തന്റെ കൃപാകാരുണ്യത്തിന്റെ അളവില്ലാത്ത സമൃദ്ധി വിളംബരം ചെയ്യാൻ തന്നെയാണ്. ഇതൊരു കൊയ്ത്തുപാട്ടാണ്. മനുഷ്യൻ വാരി വിതർന്ന തുരിശിൽ നിന്നല്ല വിളസമൃദ്ധികൾ ഉണ്ടാകുന്ന വളക്കൂറ മണ്ണിനുണ്ടാകുന്നത്, ദൈവം വിധിക്കുന്ന തരിശിൽ നിന്ന് പോലുമാണ് എന്ന് ഇന്ന് ജൂബിലിയുടെ നിയമങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു പ്രവാചകന്റെ കണ്ണുണ്ടെങ്കിൽ മാത്രമേ ഈ സാധാരണമായ ജീവിത സാഹചര്യത്തിലും അസാധാരണമായ ദൈവിക ഇടപെടലുകൾ മനസ്സിലാകൂ, അതിൽ നിന്ന് ദൈവത്തിന്റെ ഹിതം വായിച്ചെടുക്കാനാകൂ.
ഇന്ന് സുവിശേഷം മത്തായി 14:1-12 വരെ. അതേസമയം ലോകായതികത കൊണ്ട് ക്രിസ്തുവിനെ നിരാകരിച്ച ഒരാളെ നാം കണ്ടുമുട്ടുന്നുണ്ട്, ഹെറോദേസ് രാജാവ്. കഴിഞ്ഞ ദിവസം നാം ധ്യാനിച്ച 3 പ്രമേയങ്ങളുടെ മൂർത്തീഭാവമാണ് ഹെറോദേസ്. 1, ക്രിസ്തുവിനെക്കുറിച്ച് വിസ്മയനീയമായ ഉൾക്കാഴ്ച ലഭിച്ചിട്ടും ഹൃദയകാഠിന്യത്തിൽ ഉറച്ചു പോകുന്നവൻ. 2, പ്രവാചകരെ നിരാകരിച്ചവൻ, പ്രവാചകനെ വധിച്ചവൻ. 3, ഭൗമിക ബന്ധങ്ങൾക്കും ചുറ്റുപാടുകൾക്കും ദൈവഹിതത്തെക്കാളും ദൈവനിശ്ചയത്തെക്കാളും പ്രാധാന്യം കൽപ്പിച്ചവൻ. നാം ലോകത്തിൽ നമ്മുടെ ദൈവവിളി അനുസരിച്ചും ദൈവഹിതാനുസാരവും ഇടപെടണം എന്ന് ധ്യാനിച്ചു വരുന്ന ഈ സന്ദർഭത്തിൽ എങ്ങനെ മണ്ണിനെയും മനുഷ്യരെയും ഞെരുക്കുന്നവരായി മാറാമെന്ന് ഹെറോദേസ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഹെറോദേസ് എന്ന ദേശാധിപതി സ്നാപകൻ അവനെക്കുറിച്ച് പറഞ്ഞതുപോലെ അവൻ ദൈവകൽപ്പനകൾ പാലിക്കുന്നവനായിരുന്നില്ല. അല്ലെങ്കിലും ഹെറോദേസുമാർ ഒരിക്കലും ദൈവത്തെ കാര്യമായി എടുത്തവരായിരുന്നില്ല. ദൈവിക വേദം മണ്ണിനെയും മനുഷ്യനെയും കൂടി ചേർത്ത് പിടിക്കുന്നതാകണമെന്ന ഓർമ്മ നമ്മിൽ മായാതിരിക്കട്ടെ.